السلام علیکم ورحمۃ اللہ وبرکاتہ. الحمدللہ وحدہ، الصلاۃ والسلام علی من لا نبی بعدہ وعلی آلہ وصحبہ اجمعین، اما بعد. സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അനുഗ്രഹീതമായ ഒരു റമളാൻ കൂടി അനുഭവിക്കുവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി. അൽഹംദുലില്ലാ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഓരോ റമളാനും അനർഘ നിമിഷങ്ങളാണ്. ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച മഹാപ്രവാഹത്തിനിടയിൽ അതിൻ്റെ കണ്ണഞ്ചിക്കുന്ന മനോഹരവും വശ്യവുമായ തിരക്കുകൾക്കിടയിൽ ഒരിത്തിരി നേരം മാറി നിന്ന് തന്നെക്കുറിച്ച്, തൻ്റെ പരലോകത്തിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയമാണ് ഈ റമളാൻ. തൻ്റെ ഭൗതിക സൗകര്യങ്ങളും കുടുംബത്തിൻ്റെ ക്ഷേമവും ലക്ഷ്യം വെച്ച് എന്തെല്ലാമോ വെട്ടിപ്പിടിക്കുവാനുള്ള ഒട്ടപ്പാച്ചിലിനിടയിൽ, തന്നെ തന്നെ മറന്നു പോകുന്ന ആ തിരക്കുകൾക്കിടയിൽ ഒഴിഞ്ഞിരുന്ന അവൻ തൻ്റെ പരലോകത്തിന് വേണ്ടി, അനശ്വരമായ പരലോകത്തിന് വേണ്ടി, ബർസഖിന് വേണ്ടി അധ്വാനിക്കുകയായി. അതിൽ തന്നെ തന്നിലേക്ക് ഒന്നുകൂടി മാറി നിന്ന് തന്നെ മാത്രം ആലോചിച്ചുകൊണ്ട് അവസാന 10 നാളുകൾ ഇഴത്തിക്കാഫുമായി ഒരു കബറിലെന്ന പോലെ കഴിച്ചുകൂട്ടുകയായിരുന്നു അവൻ. ഇതൊക്കെ ഒരു തൽക്കാല രക്ഷാപ്രവർത്തനമായിരുന്നില്ല, മറിച്ച് എല്ലാ ഭാരവും റബ്ബിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് നാളെ മുതൽ ഇനിയും പുതിയ പാപഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരുങ്ങുകയായിരുന്നില്ല. മറിച്ച് പഴയതൊക്കെയും ഒഴിഞ്ഞു കിട്ടുന്നതോടൊപ്പം പുതിയ ഒരു ജീവിതം, പാപങ്ങളില്ലാത്ത, നന്മകൾ പൂത്തുലയുന്ന ഒരു പുതുജീവിതം തുടങ്ങാനുള്ള പരിശീലനമായിരുന്നു അത്. ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ റമളാൻ നമുക്ക് ജയിച്ചടക്കുവാൻ സാധിച്ചുവോ? ذهب اللمع وابتلت العروق وثبت الاجر ان شاء الله. ഓരോ വിശ്വാസിയും പ്രഥമ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണത്. ദാഹം ശമിച്ചു, ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു. ആദ്യം പറഞ്ഞ രണ്ടും നാം അനുഭവിച്ചതാ. നോമ്പ് തുറന്നപ്പോ ക്ഷീണം പോയി, ദാഹം മാറി, പക്ഷേ സബത്തൽ അജർ, പ്രതിഫലമുറച്ചു എന്ന ഭൂതകാല ക്രിയ, അത് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് നാം തടിയൂരിയതാണോ? മൻ സ്വാമ റമളാന ഔ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നാം ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണത്. ആരെങ്കിലും സത്യവിശ്വാസത്തോടും സൽഫല പ്രതീക്ഷയോടും നോമ്പ് നോൽക്കുകയും രാത്രി നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെയും പുറത്തു കിട്ടി ആയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ സാധിക്കുമോ? അങ്ങനെ വിശ്വസിക്കാൻ ഈ അവസാന നിമിഷങ്ങളിൽ ആലോചിക്കേണ്ടതാണത്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്
റമളാൻ വ്രതം നിർബന്ധമാക്കി അല്ലാ നമ്മളോട് പറഞ്ഞതെന്നറിയാം. ആ ഒരു തഖ്‌വാബോധം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ഒരു മാസത്തിന് സാധിച്ചുവോ? ശരിയാണ്, ആ ഒരു മാസത്തിൽ നാം ഇന്നീ സ്വായിമുൻ എന്ന് പറഞ്ഞ് ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും നന്മകളിൽ മത്സരിച്ച് മുന്നേറുകയും ചെയ്തിട്ടുണ്ട്. അത് ജലരേഖകളാകരുത്. ആ തക്വയല്ല അള്ളാഹു ആവശ്യപ്പെട്ടത്, മറിച്ച് അത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നാം തക്ബീർ കൊണ്ട് ആരംഭിക്കുന്നു പുതുവാസം ശവ്വാൽ പിറ. ആ തക്ബീർ വിജയാഘോഷത്തിൻ്റെ പ്രഖ്യാപനമാകണം. അഥവാ എൻ്റെ കഴിഞ്ഞ റമളാൻ എൻ്റെ മുൻകാല പാപങ്ങളൊക്കെ പുറത്തെടുക്കുവാനും പിൽക്കാല ജീവിതത്തിനെ പാപമുക്തമാക്കുവാനും എനിക്ക് ഉപയോഗപ്പെട്ടു എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് ആ തക്ബീർ വിജയപ്രഖ്യാപനമാകുന്നത്. ഖുർആൻ പഠിക്കുകയായിരുന്നു നാം, മത്സരിച്ച് പഠിച്ചു. എത്രയെല്ലാം മത്സര പരീക്ഷകളുണ്ടോ അതൊക്കെയും നാം ഉപയോഗപ്പെടുത്തി. പലതിലും നാം ജയിച്ചു, നഷ്ടപ്പെട്ടു പോയ ഒന്നും രണ്ടും മാർക്കുകൾ ഓർത്ത് നാം സങ്കടപ്പെട്ടു. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ പരീക്ഷ മറ്റു മാസങ്ങളിലും ഉണ്ടായിരുന്നു, നാം അതിലും പങ്കെടുക്കാറുണ്ട്. അന്നും ഈ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ റമളാനിൻ്റെ ഖുർആൻ പഠനം വ്യത്യസ്തമായിരുന്നു, അത് പരിശീലന കാലം കൂടിയായിരുന്നു. ഈ ഖുർആൻ എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് കൃത്യമായി പ്രായോഗികമായി പരിശീലിക്കുകയായിരുന്നു നാം. എങ്കിൽ ആ ഖുർആനുമായി പൊതുജീവിതത്തിലേക്ക് ജിഹാദൻ കബീറൻ വൻ സമരത്തിന് ഇറങ്ങാൻ നാം പ്രാപ്തരായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പഠനം നമുക്ക് ഗുണകരമായി മാറുന്നത്. റമളാൻ ഒരു സമ്മാനപ്പൊതിയായിരുന്നു, പെട്ടിയായിരുന്നു. അതിനകത്ത് വിലയേറിയ നന്മകൾ എന്ന സമ്മാനങ്ങൾ കൊണ്ട് നാം നിറച്ചു വെച്ചു. എങ്കിൽ ആ സമ്മാനപ്പൊതി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് പരലോക ജീവിതത്തിലേക്കാണ്. അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട നോമ്പുകാരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുമ്പോൾ കടന്നു പോകാൻ കഴിയണം. പക്ഷേ ആ പൊതി കയ്യിൽ വെച്ച് കൊണ്ടാകണം ഇനി നമ്മുടെ യാത്ര. വഴിയിലത് മലിനമായാൽ, അത് പൊട്ടി തകർന്നു പോയാൽ പിന്നെ നാളെ റയ്യാനിൽ വിളിക്കാൻ അപ്പെട്ടി നമുക്ക് കൂടെയുണ്ടാവില്ല. റമളാൻ നൽകിയ പരിശീലനം ഇനി അങ്ങോട്ടുള്ള വലിയ ജിഹാദിനാണെന്ന് പറഞ്ഞില്ലേ? ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഖുർആനിക വചനം അങ്ങനെയല്ലേ? ഫഇദാ ഖുളിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ. ജുമാ കഴിഞ്ഞാൽ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി ദിക്റും ദുആയുമായി ഇരിക്കേണ്ട. നിങ്ങൾ വളരെ വേഗത്തിൽ പുറത്തിറങ്ങണം, അള്ളാഹുവിന്റെ വിഭവങ്ങൾ തെരഞ്ഞു നടക്കണം നിങ്ങൾ ഭൂമിയിൽ. പക്ഷേ ഫദ്കുറുല്ലാഹ കസീറ, അവിടങ്ങളിലൊക്കെയും നിങ്ങൾ അള്ളാഹുവിനെ ഏറെയായി ഓർക്കുകയാ വേണ്ടത്. പള്ളിയിലിരുന്ന് ഓർക്കാനല്ല റബ്ബ് പറഞ്ഞത്, പുറത്തു പോയി ഓർക്കാനാ. ഇത് തന്നെയാണ് റമളാനും. എന്നും റമളാനിലിരിക്കുകയല്ല, എല്ലാ മാസവും എല്ലാ ദിവസവും റമളാനും സൗമും ഖിയാമും ഖിറാഅത്തുമാക്കുകയല്ല, മറിച്ച് അവയൊക്കെയും റമളാനിൽ സ്വാംശീകരിച്ചതിൻ്റെ ശക്തിയൊക്കെയും ബാക്കിയുള്ള ദിനങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നതാണ്. എന്നിട്ടാ പൈശാചികതയുടെ ലോകത്ത് തഖ്‌വയുടെ ആയുധം അണിഞ്ഞുകൊണ്ട് വ്യതിരിക്തനായി ഇസ്തിഖാമത്ത് കാലു റബ്ബുനാ സുമ്മസ്തഖാമു എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിൽ നിൽക്കാൻ കഴിയുന്നവനാകണം.
വിശുദ്ധ ഖുർആൻ ഒരു ഉപമ നൽകുന്നുണ്ടല്ലോ, വഔഫു ബിഅഹ്ദില്ലാഹി ഇദാ അഹദ്തും വലാ തൻഖുദു ലൈമാന ബഅദ തൗകീദിഹാ ഖദ് ജഅലല്ലാഹു ജഅൽതുമുല്ലാഹ അലൈക്കും കഫീലാ ഇന്നല്ലാഹ യഅലമു മാ തഫ്അലു. നിങ്ങൾ അള്ളാഹുവുമായുള്ള കരാറ് പൂർത്തീകരിക്കുക, നിങ്ങൾ ആ കരാറുകൾ ഉടച്ചു കളയരുത്. അത് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആ പിരിയുടയ്ക്കരുത്. ആ ഒരു വാക്യം വ്രതമനുഷ്ഠിച്ചിറങ്ങുന്ന വിശ്വാസിയുടെ മനസ്സിൽ ആണ്ട് തറയ്ക്കേണ്ടതാണ്. അള്ളയുമായിട്ടൊരു കരാറെടുക്കുകയായിരുന്നു നാം. നീ സ്വായിമുൻ അനസ്വായിമുൻ എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും നന്മകളിലേക്ക് പാഞ്ഞടുക്കുകയും ചെയ്ത് ആ തഖ്‌വയുടെ കയർ ഉർവത്തുൽ വുസ്തയായി ഹബിലുള്ളയായി നാം മുറുക്കി പിരിച്ചു ശക്തമാക്കി നിർത്തിയതാണ്. അത് തിരിച്ചു പിരിക്കുന്ന രൂപത്തിലേക്ക്, പിരിയുടയ്ക്കുന്ന രൂപത്തിലേക്ക് നാളെ മുതൽക്കുള്ള ജീവിതമാകാൻ പാടില്ല. ശവ്വാലൊന്ന് ഒരു പൂറപ്പറമ്പാവരുത്. എല്ലാം ഒഴിഞ്ഞ നിശ്ചലമായ നിശബ്ദമായ മാലിന്യങ്ങളുടെ കൂമ്പാരമാകരുത്, മറിച്ച് അത് ഒരു നന്മകളുടെ, പുതിയ നന്മകളുടെ സൽക്കാരവേദികളായി മാറണം. ശവ്വാൽ പിറ സ്കൂൾ കുട്ടികൾക്ക് വിദ്യാലയം വിടുമ്പോഴുള്ള ലാസ്റ്റ് ബെല്ലാകരുത്. തുറന്ന സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചുപായാൻ അവിടെയുള്ള എല്ലാ ഇടങ്ങളിലും വേണ്ടതോ വേണ്ടാത്തതോ നോക്കി ആടിത്തിമിർക്കാൻ അതിനുള്ള അലാറമാകരുത് ഈ അമ്പിളിക്കല. ചങ്ങല പൊട്ടിച്ച പേനായെ പോലെ പെരുന്നാൾ അല്ലെങ്കിൽ ശവ്വാൽ ഒന്നു മുതൽ ജീവിതം അനിയന്ത്രിതമായിക്കൂടാ, ആരെയും കടിച്ചു കയറുന്ന എന്തും അനുവദനീയമാകുന്ന ഒരു ജീവിതമാകാൻ പാടില്ല. അണക്കെട്ടുപോലെ, അണക്കെട്ട് തുറന്നതുപോലെ നമുക്ക് വൻ പ്രവാഹം സൃഷ്ടിക്കാം, പക്ഷെ അത് ആർദ്രതയുടെ വെള്ളച്ചാട്ടമാകണം. ഇരുകള കരകളെയും തലോടി തണുപ്പിച്ച് നനച്ച് നന്മയുടെ കൈവഴികളിലേക്കെല്ലാം ഈർപ്പമിറക്കുന്ന ഒഴുക്കായി മാറാനായിരിക്കണം. ഇതൊരു പാസിംഗ് ഔട്ടാണ് എന്ന് നാം കരുതുക. പാസിംഗ് ഔട്ട് പരേഡ്, അത് അവസാനിക്കാനുള്ളതല്ലോ, പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിനുള്ളതാ. ആ രൂപത്തിലുള്ള ഒരു മത്സരമായി കാണണം ഈ അവസാന നാളുകൾ. ഏറെ ആഹ്ലാദത്തോടെ ആയിരുന്നു നാം റമദാനിലേക്ക് പ്രവേശിച്ചത്. കഴിഞ്ഞ ഒരു വർഷം നഷ്ടപ്പെട്ടതുപോലെ റബ്ബെ, ഈ പ്രാവശ്യം പള്ളിയും ആരാധനകളും ഒന്നും മുടക്കപ്പെടുകയില്ലല്ലോ എന്ന പ്രതീക്ഷയിൽ. എന്നാൽ ഏറെ നന്മകൾ കാത്തുവെച്ചു എന്ന് നാഥൻ പറഞ്ഞ അവസാനത്തെ പത്തെത്തിയപ്പോഴേക്കും നാം കടുത്ത നിയന്ത്രണങ്ങളിലാവുകയായിരുന്നു. ആ നിയന്ത്രണങ്ങൾ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി, പക്ഷേ നമ്മുടെ നിയ്യത്തനുസരിച്ച് നാം പ്രതിഫലത്തിലെത്തും ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകൾ ആ നേടിയെടുത്ത ഈമാനിനെ ദ്രവിച്ചു പോകാതെ നുരുമ്പിപ്പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുക എന്ന, എല്ലാ പരീക്ഷണങ്ങളെയും പശ്ചാത്താപത്തിനുള്ള അവസരങ്ങളാക്കി ഉപയോഗിക്കുക. അമ്പിയാക്കന്മാർ അങ്ങനെയായിരുന്നു. കടുത്ത പരീക്ഷണത്തിൻ്റെ യുഗമാണ്, കാലമാണ്. റബ്ബ് അതിലെല്ലാം വിജയം ഭരിക്കുന്ന വിശ്വാസികളാകുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.